ഹലോ ഞാൻ ജഫ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജേർണലിംഗ് ആണ് കാണിക്കുന്നത് ട്രാവൽ ജേർണലിംഗ് ഇത് ഞാൻ അന്ന് കൊറിയൻ കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നപ്പോൾ ചെയ്തിരുന്നല്ലോ അതിൻ്റെ പ്രോസസ് വീഡിയോ ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു അത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ആ കോൺടെസ്റ്റിൻ്റെ റിസൾട്ട് വന്ന് നമുക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട് അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ കുറേ താങ്ക്സ് പിന്നെ നമ്മൾ ഗിവ് അവേന്റെ വിന്നറിനെയും പിക്ക് ചെയ്തിട്ടുണ്ട് ആ കുട്ടീൻ്റെ പേരും ജഫ തന്നെയാണ് കേട്ടോ അതെങ്ങനെ അങ്ങനെ ആയത് എനിക്കറിയില്ല റാൻഡമായിട്ട് പിക്ക് ചെയ്ത കമൻ്റ് ആണ് നമ്മളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് റാൻഡം കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് പിക്ക് ചെയ്തതാണ് അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും കുറേ താങ്ക്സ് ഇത് സെലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു കിട്ടിയ സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇനിയും ഗിവ് അവേ ഒക്കെ നടത്താമല്ലോ അപ്പോൾ സങ്കടപ്പെടേണ്ട ആരും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഞാനത് ആദ്യം കളർ വെച്ച് ചെയ്യേണ്ട അങ്ങനെ ചെയ്ത് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെൻസിൽ വെച്ച് ആദ്യം ഒരു റഫ് രൂപം ഉണ്ടാക്കി വെച്ചിരുന്നു എങ്ങനെ ആവേണ്ടതെന്നൊക്കെ പിന്നെ രണ്ട് ഫോട്ടോസ് ഞാൻ പ്രിൻ്റ് എടുത്തിരുന്നു അത് ഇതിനു വേണ്ടി പ്രിൻ്റ് എടുത്തതാട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ മാഗസീൻസ് നിന്ന് കിട്ടുന്ന ഫോട്ടോസൊക്കെ അല്ലേ അതിങ്ങനെ വെട്ടി ഒട്ടിച്ചാലും മതി ഫസ്റ്റ് ഞാൻ എഴുതുന്നത് കൊറിയ എന്നാണ് ടോംബോ ഫോണ്ടനെസ്കോ ബ്രഷ് പെൻസ് വെച്ചിട്ടാണ് എഴുതുന്നത് അതിൻ്റെ ഞാനതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പെൻസിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ സോൾ എന്ന് എഴുതുന്നുണ്ട് അത് കൊറിയൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് അത് എഴുതുന്നത് സക്യൂര മൈക്രോൺ പെൻസ് വെച്ചിട്ടാണ് എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പാർക്കിൾ പോലെ വരക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൊറിയനാണ് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അന്യങ്കാസയോ എന്നാണ് അങ്ങനെ പറഞ്ഞാൽ കൊറിയനിൽ ഹലോ എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ അതും അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ചെയ്യുന്നത് അതിൻ്റെ രണ്ട് സൈറ്റിലും ഒരു സൈറ്റിൽ ഇന്ത്യൻ ഫ്ലാഗും മറ്റു സൈറ്റിൽ കൊറിയൻ ഫ്ലാഗും വരക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഒരു കുഞ്ഞ് പ്ലെയിൻ പോകുന്നത് പോലെ അങ്ങനെയും ചെയ്തു ഇത് വരക്കാൻ കാരണം നമ്മളുടെ കോൺടെസ്റ്റിൻ്റെ തീം ഇന്ത്യ കൊറിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു അതുകൊണ്ടാണ് രണ്ട് കൺട്രീൻ്റെയും ഫ്ലാഗ് വരക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമുക്ക് കൊറിയൻ ഫ്ലാഗൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി അത് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് കളർ ചെയ്യാം ഈ കളർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് സക്യൂര കോയ് കളറിംഗ് ബ്രഷ് പെൻസ് ആണ് ഇത് നമുക്ക് കാലിഗ്രഫി ചെയ്യാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ തിങ്സ് വി വോണ്ട് ടു ഡു എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കൊറിയയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് പോലെ അത് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബോക്സ് വരക്കാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അത് സ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിഫായി തോന്നൂല്ലേ അത് കാരണം പതുക്കെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ലൈൻ വരച്ച് നോക്കിയതാണ് അങ്ങനെ ആ ബോക്സ് വരച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ താഴെ ഞാൻ കൊറിയയിൽ പോയി കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാം ഉള്ള മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടല്ലോ അതൊക്കെ ഏതൊക്കെയാന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ജസ്റ്റ് എന്നിട്ട് അതിൻ്റെ ഒക്കെ ഒരു റഫ് കാർട്ടൂൺ സ്കെച്ച് പോലെ അതിൻ്റെ താഴെ വരച്ചു ചുണി നമുക്കത് പിന്നീട് കളറും ചെയ്യണം ഇനി നമുക്ക് ആ ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള അങ്ങനെ ഇപ്പോൾ രണ്ട് ഫോട്ടോസും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വരച്ച പിക്ചേഴ്സ് ഇല്ലേ അതിൻ്റെ മുകളിൽ പ്ലേസസ് വി വോണ്ട് ടു വിസിറ്റ് എന്ന് കൂടെ എഴുതാം താഴെ എഴുതിയിരിക്കുന്ന പ്ലേസസ് വിസിറ്റ് ചെയ്യാനുള്ളതാണെന്നുള്ള പോലെ അതിൻ്റെ മുകളിൽ അങ്ങനെ എഴുതി കൊടുക്കാം ആദ്യം അതൊക്കെ ഞാൻ പെൻസിൽ വെച്ച് എഴുതിയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ മുകളിൽ പെൻ വെച്ച് എഴുതുന്നത് തെറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ പെൻസിലിൻ്റെ മാർക്കൊക്കെ എറേസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ സ്ഥലങ്ങളുടെയൊക്കെ പേര് എഴുതാം കേട്ടോ താഴെതിൻ്റെ അപ്പോൾ കളർ ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നോ ഞാനത് മാർക്കർ വെച്ച് കളർ ചെയ്യുന്നതിലും നല്ലത് വാട്ടർ കളറാവുമെന്ന് വിചാരിച്ചിട്ട് വാട്ടർ കളറാണ് ചെയ്യുന്നത്
അതും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ടു ഡു ലിസ്റ്റ് എഴുതാൻ ഒരു ബോക്സ് വരച്ചില്ലായിരുന്നു, അതും കൂടെ ഫിൽ ചെയ്യാം. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് നമുക്ക് കൊറിയ പോകണം എന്നൊക്കെ പറയാറ്. ഒരുപാട് കൊറിയൻ ഡ്രാമാസ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടൊക്കെ ഒരുമിച്ച് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അതൊക്കെയാണ് കേട്ടോ ആ ബോക്സിൽ എഴുതുന്നത്. അങ്ങനെ അപ്പോൾ അത് എഴുതി കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ പെൻസിൽ വെച്ച് ഒന്ന് റഫായിട്ട് എഴുതിയിരുന്നു, അത് എറേസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം കുറച്ച് ഡാർക്ക് ആക്കാമെന്ന് വിചാരിച്ചു ബോക്സിൻ്റെ. അതിങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെ തോന്നാൻ, പക്ഷെ അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. പക്ഷേ കുഴപ്പമില്ലാണ്ട് നമ്മൾ ശരിയാക്കി. ഇനി നമുക്ക് ആ മുകളിൽ എഴുതിയ ടെക്സ്റ്റും അതേപോലെ ഒരു സൈഡിൽ മാത്രം ഒരു ഷാഡോ വരുന്ന പോലെ ലൈൻ ചെയ്തു കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ കൊറിയ എന്ന് എഴുതിയതൊക്കെ ഒന്നുകൂടെ കട്ടി കൂട്ടി ഫിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജേണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എക്സ്പെരിമെൻറ്റിങ് ആണല്ലോ, പലതും ചെയ്തു നോക്കലാണല്ലോ. അപ്പോൾ ഈ മാർക്കർ വെച്ച് അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കലും അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ പലതും ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയെങ്കിലും അവസാനം ഒക്കെ ആയപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നു. പിന്നെ ഞാൻ ഒരു കുഞ്ഞ് പാരഗ്രാഫ് എഴുതി വെച്ചിരുന്നു, അതും ഇതിലേക്ക് എഴുതി. ഈ സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരുന്നു. അപ്പോൾ എന്നിട്ടും ബാക്കി കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊറിയൻ ഫുഡൊക്കെ വരക്കാമെന്ന്. ഫുഡിൻ്റെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കാർട്ടൂൺ ഇമേജസൊക്കെ വരക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ആ സൈഡിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തതിൻ്റെ ശേഷം മൈക്രോൺ പെൻസ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായിരുന്നു. അവിടെ എഴുതാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഒരു കുഞ്ഞ് ക്യൂട്ട് ഗേളിനെ വരക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിനൊക്കെ കളർ ചെയ്യണം. അതിനും വാട്ടർ കളറാണ് കേട്ടോ യൂസ് ചെയ്തത്. ചിലതിന് കോയ് ബ്രഷ് പെൻസും ഉപയോഗിച്ചിട്ടുണ്ട് നല്ല കളേഴ്സിനൊക്കെ. എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടും സൈഡിൽ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്. അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ എഴുതിയിട്ടുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ കൊറിയൻ ഫുഡിനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൊറിയൻ ഫുഡിൻ്റെ പേരുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ജേണൽ ആകെ ഫില്ലായി, ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ ജേണലിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പ്രെഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.